ക്ഷേത്രഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. പടിഞ്ഞാറെ നായരങ്ങാടിലെ കുടുംബക്ഷേത്രമായ കടമ്പോടൻ തലയക്കുളത്ത് ദേവീക്ഷേത്രത്തിലെ ഭണ്ഡാരമാണ് ബുധനാഴ്ച പുലർച്ചെ തുറന്ന് പണം കവർന്നത്. മോഷ്ടാവിന്റെതെന്ന് കരുതുന്ന സൈക്കിൾ ക്ഷേത്രത്തിന് സമീപത്തുനിന്നും കണ്ടെത്തി. ഭണ്ഡാരത്തിന്റെ താഴുകൾ തല്ലിത്തകർത്താണ് പണം കവർന്നിരിക്കുന്നത്. എന്നാൽ ഭണ്ഡാരത്തിൽ കാര്യമായ പണം ഉണ്ടായിരുന്നില്ലെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. പുലർച്ചെ താഴെ തല്ലിപ്പൊളിക്കുന്ന ശബ്ദം കേട്ട് പ്രഭാത സവാരിക്കിറങ്ങിയ നാട്ടുകാർ ക്ഷേത്രത്തിലെത്തിയപ്പോൾ മോഷ്ടാവ് പണവുമായി മതിൽ ചാടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ക്ഷേത്രമതിലിനോട് ചേർന്ന് സൈക്കിൾ കണ്ടത്. 6 മാസം മുമ്പ് സമാന രീതിയിലുള്ള മോഷണം ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചാലക്കുടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വെളുപ്പിന് നടക്കാൻ പോകാനായിട്ട് എഴുന്നേൽക്കാറുണ്ട്, അപ്പോഴാണ് ഒരു സൗണ്ട് കേട്ടത്. അപ്പോൾ താഴെ അടിച്ച് പൊളിക്കുന്ന സൗണ്ട് അറിഞ്ഞത്. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഒരു സൈക്കിൾ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഒരാൾ ഇതിൻ്റെ അകത്തുണ്ട്. ആ നോക്കിയപ്പോൾ ഇവിടെ വെള്ളം കയറിയൊക്കെ എഴുന്നെന്ന് മനസ്സിലായി. അങ്ങനെ ഉടനെ എല്ലാവരും വിളിച്ച് ഒക്കെ ആൾക്കാരെ കൂട്ടി വന്ന് ഇവിടെ എല്ലാവരും കൂടി കൂടി പിന്നെ അമ്പലക്കാരെയൊക്കെ വിളിച്ച് വരുത്തി ാണ് അപ്പോൾ കളവ് നടന്നെന്ന് മനസ്സിലായി. കളവ് എന്ന് പറഞ്ഞാൽ അധികം കാശികളൊന്നും എടുത്തല്ല, കുറച്ച് വാരി കൊണ്ടുപോയിട്ടുണ്ട്. എന്തോ തുക ഉണ്ടായെന്നറിയില്ല. അങ്ങനെ പോലീസിനെ വരുത്തി, പോലീസ് വന്ന് ഒക്കെ എഴുതി പോവുകയാണ് ചെയ്ത്. അങ്ങനെ ഉണ്ടായത്. 25 വർഷത്തെ കേബിൾ ടി വി പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്, കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്.